ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി തരിക്കഞ്ഞിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് എന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചേരുവകളൊക്കെ എന്ന് പറഞ്ഞാൽ മെയിനായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് റവയാണ്. റവ കൂടിപ്പോവാൻ പാടില്ല കേട്ടോ. റവ നമ്മൾ 2 ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു കുറുകിയ പരുവത്തിലായിരിക്കും കിട്ടുക. അപ്പോൾ നമ്മൾ റവ എത്രയും കുറച്ചെടുക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ നമ്മൾ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട്, സേമിയ എടുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ചെറിയ ഉള്ളി, പഞ്ചസാര, 1/2 ലിറ്റർ പാലുമാണ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കൂട്ടിയിട്ട് എങ്ങനെയാണ് എളുപ്പത്തിലൊരു തരിക്കഞ്ഞി ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഇവിടെ കാണാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു തരിക്കഞ്ഞി ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിൻ്റെ ഈ ചൂടൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്ത് കുറച്ചും കൂട്ടിയൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇൻഡക്ഷൻ കുക്കറിൽ ഒരു പാത്രം, ഞാനൊരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിൽ 1/2 കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരണം. അത് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടതിന് ശേഷം ഒന്ന് തിളക്കണം, അത്യാവശ്യം തിളക്കേനെ വേണം. തിളച്ചതിന് ശേഷം മാത്രമേ നമ്മളിപ്പോൾ ഇതിലേക്ക് റവ ഇടുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, നമ്മളെ വെള്ളം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റവ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ റവ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ റവ കട്ട പിടിച്ചിട്ട് പോവും. അപ്പോൾ കട്ട പിടിക്കാതെ ശ്രദ്ധിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. അടി പിടിക്കണത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഡക്ഷൻ കുക്കറാകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ ചൂടൊന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ നന്നായിട്ട് ഒരു കുറുകിയ പരുവത്തിലായി തുടങ്ങിയിട്ടുണ്ട് റവ. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പരുവാകുമ്പോൾ അപ്പോൾ സേമിയ കൂടി ഇട്ട് കൊടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വേവട്ടെ. ഇത് രണ്ടും നന്നായിട്ട് കുക്കായിട്ട് കിട്ടണം. ഞാൻ വറുത്ത സേമിയ ഒന്നല്ല ഇട്ടോ ഇടണത്, വറുക്കാത്ത സേമിയ തന്നെ ഇടണത്. ഇതിനൊരു വൈറ്റ് കളറാണ് എപ്പോഴും കാണാനും ഒരു ഭംഗി ഉണ്ടാവുക. സേമിയ വറുക്കുമ്പോൾ ഒരു ചുവന്ന കളറിൽ വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ സേമിയ വറുത്തിട്ടില്ല. ഇനിയിപ്പോൾ വറുത്തിടണം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം, അതും വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. സേമിയയും റവയൊക്കെ ഇളക്കിയിട്ട് നല്ലോണം വെന്ത് വരട്ടെ. ഇപ്പോൾ നമ്മൾ സേമിയ റവയൊക്കെ നല്ല വെന്തിട്ട് ഒരു പാകമായിട്ട് ഇങ്ങനെ വരിക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പാലും കൂടി എന്നിട്ട് ചേർത്ത് കൊടുക്കാം. പാലും കൂടി ചേർത്തിട്ട്, ഞാൻ തിളപ്പിക്കാത്ത പാലാണ് ചേർക്കുന്നത്. അപ്പോൾ പാലും ഇതിൽ ഒഴിക്കുമ്പോൾ ഇവിടെ നന്നായിട്ട് തിളക്കുമല്ലോ. ഇനിയിപ്പോൾ തിളപ്പിച്ച പാലും ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, തിളപ്പിക്കണമെന്ന് നിർബന്ധമില്ല. ഇനി പാല് കടന്നിട്ട് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ഒരു 1/2 ഭാഗമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളെ മധുരം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് ചേർക്കാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ സേമിയ പെട്ടെന്ന് വെന്ത് കിട്ടും. സേമിയ വെന്ത് കിട്ടാനുള്ളൊരു ടിപ്സാണ് പഞ്ചസാര ചേർക്കുക എന്നുള്ളത്. പഞ്ചസാര ചേർത്താൽ നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടുന്നതാണ് സേമിയ. അപ്പോൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. പഞ്ചസാര കുറച്ച് കുറവാണ്, അപ്പോൾ ഞാൻ ബാക്കിയുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സേമിയയും റവയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു നുള്ള് ഏലക്കാപ്പൊടി കൂടി ഞാനിതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് കിസ്മിസും അണ്ടിപ്പരിപ്പും ഒക്കെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നെയ്യിലൊന്ന് വറവിട്ട് എടുക്കുകയാണ് വേണ്ടത്. അതും കൂടി കഴിഞ്ഞാൽ തരിക്കഞ്ഞി ഇവിടെ റെഡി ആവണാണ്. അതിനായിട്ടൊരു പാൻ വെച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറായി വന്നിട്ടാണ് നമ്മളത് കോരി മാറ്റുക. അപ്പോൾ നമ്മൾ നെയ്യിൽ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് ഇപ്പോൾ മൂത്തിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു മൂപ്പിൽ അത് കോരിയെടുക്കാം. ഇനി ഈ ഒരു നെയ്യിലേക്ക് തന്നെ നമുക്ക് മുന്തിരിട്ട് കൊടുക്കാം. മുന്തിരി ഒന്ന് മൂത്ത് വരട്ടെ. മുന്തിരി പെട്ടെന്നാവും. മുന്തിരി ഇതാ നല്ലോണം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മുന്തിരി കൂടി ഒന്ന് കോരി കൊടുക്കാം. ഇപ്പോൾ മുന്തിരി കാണാൻ തന്നെ ഒരു ഭംഗിയുണ്ട്.
മുന്തിരിയൊക്കെ കോരിയെടുത്തിട്ടാണ് നമ്മളിനി ഈ നെയ്യിലേക്ക് തന്നെയാണ് നമ്മൾ ഇനി ഉള്ളി ഇടാൻ പോണത്. ഉള്ളിയും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഉള്ളി ഒന്ന് മൂപ്പായിട്ട് വന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ടാണ് നമ്മൾ തരിക്കഞ്ഞീര് ഒഴിക്കണത് കേട്ടോ. ഇപ്പോൾ ഉള്ളി നെയ്യിലൊക്കെ കടന്നിട്ട് നല്ലൊരു സ്മെല്ല് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഉള്ളി നെയ്യിലിട്ടിട്ട് ഈ ഒരു പരുവാകുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരിക എന്നുള്ളത്. നമ്മൾ അതും കൂടി ഒന്ന് വറുത്ത് കോരുകയാണ്. ഇപ്പോൾ നമ്മളിത് മൂന്ന് സാധനവും വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നെയ്യ് ആദ്യം തരിക്കഞ്ഞീരോട്ടോട് ഒഴിക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വറുത്ത് കോരി വെച്ച സാധനങ്ങളും കൂടി ഇതിനൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഈ ഉള്ളി വേണ്ടവർക്ക് ഇട്ടാൽ മതി, ചിലർക്ക് ഉള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടാവില്ല. പക്ഷെ റിയൽ തരിക്കഞ്ഞിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ആ ഉള്ളി കൂടി ഇട്ടതാ കേട്ടോ. ഉള്ളി കൂടി ഇടുമ്പോഴേ തരിക്കഞ്ഞിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പോൾ നമ്മുടെ തരിക്കഞ്ഞി ഇവിടെ റെഡിയായി. ഇനി ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഈ ഒരു റെസിപ്പി നല്ല ടേസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ കമൻ്റ് ആയിട്ട് എന്നെ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യാം. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.